വിശ്വാസം ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്കൊരു കഥയില്ല എന്നുള്ളതാണ്. അമ്മയെ തേടിപ്പോകുന്ന മകളാണ് എൻ്റെ കഥയിലെങ്കിൽ അമ്മയോടൊപ്പം പോകുന്ന മകളാണ് ഗീതാഞ്ജലി ശ്രീയുടെ കഥ. ഇത് നമ്മുടെ കഥയാണല്ലോ, നമ്മുടെ കഥയാണല്ലോ എന്ന് കഥ നമ്മുടേതല്ല, പക്ഷെ അതിൽ ആവിഷ്കരിച്ചിരുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ അനുഭവങ്ങൾ തന്നെയാണ്. ഒരു ഇന്റർവ്യൂ പറഞ്ഞ് ഞാൻ കേട്ടു, മലയാളത്തിൽ മെയിൽ ഓഥേഴ്സ് അവർ ഒരു സ്ത്രീ എങ്ങനെ ഉണ്ടായിരിക്കണം എന്നൊരു ഒരു വിഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ, അതിനെ അൺഡു ചെയ്യുക എന്നാണ് ആ വിഷൻ. അതായത് എങ്ങനെ ആയിരിക്കണം ഒരു സ്ത്രീ പെരുമാറുക, ഒരു സ്ത്രീ എങ്ങനെ ആയിരിക്കണം എന്നൊരു വിഷൻ, അതിനെ അൺഡു ചെയ്യുക എന്നാണ് വാട്ട് യു ട്രൈ ത്രൂ യുവർ ലിറ്ററേച്ചർ. അപ്പോൾ കുറേ കാലമായി അങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. ഡു യു സീ എ ചേഞ്ച് ഇൻ ഹൗ പീപ്പിൾ ലുക്ക് എറ്റ് തിങ്സ്? എനിക്ക് തോന്നുന്നു ഇനിയും കേരളത്തിലേക്ക് തിരിച്ചു വരണം. അതല്ല, ഈ ചേഞ്ച് വന്നുകൊണ്ടിരിക്കുന്നില്ലേ? ഉണ്ട്, പക്ഷേ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ്. നമ്മളിപ്പോൾ ഒരു ചേഞ്ച് പ്രതീക്ഷിക്കുന്നില്ല. ഒരു പുസ്തകവും ഒറ്റയടിക്ക് അല്ലെങ്കിൽ ഒരു രാത്രി കൊണ്ട് ഒരു സമൂഹത്തെ ഒട്ടാകെ മാറ്റിമറിക്കുമെന്ന് മിഥ്യാധാരണയൊന്നും നമുക്ക് ആർക്കില്ല. കുറേ എഴുത്തുകാർ ഒരേ സ്വരത്തോടെ ഒരേ സ്വരത്തിൽ ഒരേ ആവേശത്തോടെ ഒരു ആശയം പ്രചരിപ്പിക്കാനും സ്ഥാപിക്കാനും ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് എഴുത്തുകാരികളുടെ ഒരു സംഘം വരുന്നുണ്ട്. അത് പുതിയ തലമുറയിലെ കുട്ടികൾ ഒരുപാട് പേർ ആ വിധത്തിലൊരു മാറ്റത്തിന് വേണ്ടി അവർ മാറിക്കഴിഞ്ഞു. അതൊരു വലിയൊരു മാറ്റമാണ്. മൊത്തമായിട്ട് മാറ്റാൻ മൊത്തമായിട്ട് മാറുകയും വേണ്ട, അങ്ങനെ മാറിക്കഴിഞ്ഞാൽ പിന്നെ കഥകളില്ലത്. ഈ മാറാത്ത മനുഷ്യരാണല്ലോ നമ്മുടെ കഥകളുടെ അസംസ്കൃത വസ്തുക്കൾ. അതുകൊണ്ട് അത് എൻ്റെ സന്തോഷം എന്ന് വെച്ചാൽ ഞാനൊരു 20 വർഷത്തിന് മുമ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ട് തുടങ്ങുമ്പോൾ, കഥകൾ ചിലതൊക്കെ എഴുതി തുടങ്ങുമ്പോൾ ഒപ്പം നടന്നിരുന്നതിനേക്കാൾ പുതിയ തലമുറയിലെ കുട്ടികൾ ഇപ്പോൾ ഒപ്പം നടക്കുന്നു, തേടി വരുന്നു എന്നുള്ളതാണ്. അതൊരു മാറ്റത്തിൻ്റെ സൂചകമായി തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഈ മാറ്റം സ്ത്രീകളിലും പുരുഷന്മാരിലും കാണുന്നുണ്ട്. പുരുഷന്മാർ വളരെ പതുക്കെയല്ലേ മാറുമ്പോൾ, അവർക്ക് കുറച്ച് സമയം എടുക്കണമല്ലോ. നമ്മൾ അവർക്ക് സമയം കൊടുക്കുക എന്നുള്ളതാണ് കനികമ്പയോടെ ചെയ്യാൻ കഴിയുന്ന കാര്യം. പുതിയ കാലത്തെ ആൺകുട്ടികൾ ഒരുപാട് പേര് മാറുന്നുണ്ട്, അവർ മാറ്റിയെടുക്കപ്പെടുന്നുണ്ട്, ഇനിയും മാറിക്കൊണ്ടേയിരിക്കും എന്നതാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ കാണുന്ന പല കുടുംബ വീട്ടകങ്ങളിലും ഈ മാറ്റം നടക്കുന്നത് വളരെ സന്തോഷത്തോടെ കാണുന്നുണ്ട്. ആൺകുട്ടികൾ പെട്ടെന്ന് മാറേണ്ടതില്ല, കാരണം അവർക്ക് ഇതെല്ലാം മനസ്സിലായിട്ട് മാറിയാൽ മതി, എവല്യൂഷന് കുറച്ച് സമയം വേണം. ഇപ്പോൾ ജെസബേലായാലും അല്ലെങ്കിൽ ഖബറായാലും ഒരു പാറ്റേൺ ഞാൻ നോട്ടീസ് ചെയ്തിരിക്കുന്നത്, ദേർ ഇസ് ഓൾവേസ് ഇൻ്റർ ജനറേഷണൽ ട്രോമ. അതായത് ഒന്നോ രണ്ടോ മൂന്നോ ജനറേഷൻ ഓഫ് വിമൻ ഹു ഹാവ് ഗോൺ ത്രൂ സം സോർട്ട് ഓഫ് ട്രോമ. സോ ഇസ് ദാറ്റ് സംതിങ് ദറ്റ് യു ഓൾവേസ് തിങ്ക് അബൌട്ട്? അതായത് ഇൻ്റർ ജനറേഷൻ ട്രോമ സ്ത്രീകളെ കണക്ട് ചെയ്യുന്നതും ഒരു കുടുംബത്തിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൽ. എനിക്ക് എൻ്റെ ഒരു വിശ്വാസം ഒരു സ്ത്രീക്ക് ഒറ്റയ്ക്കൊരു കഥയില്ല എന്നുള്ളതാണ്. സ്ത്രീകളുടെ കഥകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരാൾ തുടങ്ങി വെച്ച കഥ ഒരാൾ പൂർത്തീകരിക്കുന്നു, പിന്നൊരാൾ അതിൻ്റെ ബാക്കി തുടരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഗതി, ലോകമെങ്ങുമുള്ള എഴുത്തുകാരികളുടെ കഥകളിലേക്ക്, പഴയതും പുതിയതുമായ കഥകളിലേക്കും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു ബന്ധം, ഈ ഒരു തുടർച്ച, ഈ ഒരു ഇഴപിരിയൽ, ഇഴ ചേർന്ന് കിടക്കലെപ്പോഴും കാണാറുണ്ട്. ഇത് ഒഴിവാക്കാൻ സാധ്യമല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ എന്നെ അടുത്ത കാലത്ത് ഏറ്റവും പിടിച്ചുവെച്ച ഒരു സംഗതി, ഒരു 20 കൊല്ലം മുൻപ് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിക്കുമ്പോൾ, പ്രത്യേകിച്ചും അരുന്ധതി റോയ് ഇവിടെ ഉള്ളതുകൊണ്ട് ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിക്കുമ്പോൾ ഞാനും എൻ്റെ അനിയത്തി താരയും ഇത് നമ്മുടെ കഥയാണല്ലോ, നമ്മുടെ കഥയാണല്ലോ എന്ന്, കഥ നമ്മുടേതല്ല, പക്ഷേ അതിൽ ആവിഷ്കരിച്ചിരുന്ന പല കാര്യങ്ങളും ഞങ്ങളുടെ അനുഭവങ്ങൾ തന്നെയാണ്. ആ അനുഭവങ്ങൾ എങ്ങനെയാണ് നമ്മളിൽ നിന്ന് വിദൂരമായ ഒരു കാലത്തും ഒരു ദേശത്തും ഒരു സാഹചര്യത്തിലും ജനിച്ചു വളർന്ന ഒരു എഴുത്തുകാരി സ്വാംശീകരിച്ചതെന്ന് ചോദിച്ചാൽ ഉത്തരമില്ല. വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഞാൻ ഗീതാഞ്ജലി ശ്രീയുടെ ടൂം ഓഫ് സാൻഡ് വായിക്കുന്നു. എന്നെ ഏറ്റവും കൂടുതൽ പിടിച്ചുലച്ച സംഭവം, ഇതേ ത്രെഡുള്ള ഒരു കഥ, ഒരു നോവൽ ഞാനൊരു 3 അധ്യായം എഴുതി എൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന് 2018 ജൂണിൽ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഒരേ ത്രെഡുള്ള, അതായത് പാകിസ്ഥാനിലേക്ക് അമ്മയെ തേടിപ്പോകുന്ന മകളാണ് എൻ്റെ കഥയിലെങ്കിൽ അമ്മയോടൊപ്പം പോകുന്ന മകളാണ് ഗീതാഞ്ജലി ശ്രീയുടെ കഥയിൽ. അപ്പോൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്ന മാറ്റങ്ങളെപ്പറ്റി, നമ്മുടെ സമൂഹത്തിൻ്റെ പരിണാമങ്ങളെപ്പറ്റി ഒക്കെ ആകുലരായ ഒരു കൂട്ടം മനസ്സുകൾ കുടമകളാണ് എഴുത്തുകാരികളുടെ ഒരു കൂട്ടായ്മ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ
ഇതുപോലെ തന്നെ ഷീലയുടേതായാലും സിതാരയുടേതായാലും നമ്മുടെ മുമ്പിലേക്ക് തുടങ്ങിയ എഴുത്തുകാരികളുടേതായാലും ഒക്കെ ആ ഒരു ഒരു ധാര അതിലുണ്ട്. അത് ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പരസ്പര സിംബയോസിസ് എന്ന് പറയുന്നത് പോലെ. ഈ ഒരാളിൻ്റെ വേരിൽ നിന്നും നമ്മൾ മറ്റൊരു മരം പൊട്ടി കിളിർക്കുന്നു എന്ന് പറയുന്നത് പോലെ ഒരു അനുഭവമാണ്. അത് എല്ലാ കഥകളിലും ഉണ്ട്. അതെ, ഞാൻ പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം ഈ തലമുറകളിൽ നിന്ന് പാസ്റ്റിൽ നിന്ന് തുടങ്ങി പ്രസൻറ്റിലൂടെ ഫ്യൂച്ചറിലേക്ക് പോകുന്ന തരം കഥയുടെ തുടർച്ചകൾ എന്നെപ്പറ്റി ചിന്തിക്കാൻ ഞാൻ പ്രേരിതയാണ്. ഇത് കുറച്ച് സബ് കോൺഷ്യസ് നടക്കുന്ന ഒരു പ്രോസസ്സാണല്ലോ. എവിടെയോ തുടങ്ങി എതിലൂടെയോ പോയി എവിടെയോ എത്തിച്ചേരുന്ന ഒരു സംഗതിയായിട്ട് തന്നെയാണ് എനിക്ക് എഴുത്തിനെ കാണാൻ സാധിക്കുന്നത്. ഈ ജസബൽ ഞാൻ വായിക്കുമ്പോഴേക്കും കേരളത്തിൽ വിസ്മയ മരിച്ചു കഴിഞ്ഞു, ഉത്തര മരിച്ചു കഴിഞ്ഞു. അപ്പം എനിക്ക് ആ കഥയിൽ ഐ മീൻ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ പുസ്തകം ഒരടിക്ക് ഞാൻ വേഗം വായിക്കുന്ന ഒരാളാണ്. എനിക്ക് ഒരടിക്കിരുന്നൊരു പുസ്തകം വായിക്കും. പക്ഷെ എനിക്ക് ഐ കുഡൻ്റ് ഡു ഇറ്റ് ബിക്കോസ് ഐ ഹാഡ് ടു ബ്രീത്ത്. ലൈക്ക് ഒരു അഞ്ചാറ് ചാപ്റ്റർ ആയി ഇറ്റ് ഇസ് റിയലി ഡിസ്റ്റർബിങ് ആൻഡ് ഐ ഹാഡ് ടു സ്റ്റോപ്പ്, ഐ ഹാഡ് ടു തിങ്ക് ആ കോടതിയിൽ നടക്കുന്ന സംഭവങ്ങൾ. അപ്പോൾ ആൻഡ് ഐ ഫെൽറ്റ് ഇത് തന്നെയായിരിക്കുമോ ഈ വിസ്മയക്ക് സംഭവിച്ചത്. അല്ലെങ്കിൽ ഈ ഉത്തരയുടെ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ഒരിക്കൽ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു ഈ ഉത്തര എന്ന് പറഞ്ഞ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കേസുണ്ടോ, പാമ്പിനെ ഉപയോഗിച്ച് പാമ്പിനെ ഉപയോഗിച്ച് കൊന്ന കേസ്. അപ്പോൾ ആ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് ആ സ്ത്രീ മരിക്കുന്നതിന് മുമ്പ് ആ ഭർത്താവ് ചായയോ എന്തോ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ മരിക്കുന്നതിന് മുമ്പ് പോലും അവർ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവാം ഓ നല്ല മനുഷ്യൻ അങ്ങനെ എന്തെങ്കിലും. അതായത് നമ്മളെ ഒരാൾ കൊല്ലാൻ പോകുമ്പോൾ നമുക്ക് അറിയാലോ ഇയാൾ ഈനോ ദിസ് ഇസ് ദ മാൻ ഹൂസ് ലീഡിങ് അസ് ടു ഡെത്ത്. ആ ഒരു നോഷൻ പോലും ആ സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ നല്ലത് വിചാരിച്ചിട്ടായിരിക്കാം മരിച്ചിട്ടുണ്ടാവാന്നാണ് ആ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത്. ഇപ്പം ഈ ജസബേലിൻ്റെ കഥ പുറത്തു വന്ന് ഇങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ ഓരോന്നും കാണുമ്പോൾ ഡു യു ഫീൽ ഇതും എൻ്റെ കഥയിലുള്ളതാണ്, അല്ലെങ്കിൽ ബിക്കോസ് യു സെഡ് ലൈവ് മറ്റൊരു പുസ്തകം ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് വായിച്ചപ്പോൾ യു ഫെൽറ്റ് ഇറ്റ് ഇസ് മൈ സ്റ്റോറി. അല്ല, ഇത് ഞങ്ങളുടെ കഥയാണെന്ന് പറയുന്ന ഒരുപാട് പെൺകുട്ടികൾ എന്നെ തേടി വരാറുണ്ട്. അത് സന്തോഷമാണെങ്കിലും ചിലപ്പോഴൊക്കെ സങ്കടപ്പെടുത്താറുണ്ട്. കാരണം ഇതിലെ ഏറ്റവും യാതനാനിർഭരമായ അനുഭവങ്ങളായിരിക്കുമല്ലോ അവരെ പിടിച്ചുലച്ചിരിക്കുന്നത്. ആ അനുഭവങ്ങളിലൂടെ അവർ ശരിക്കും കടന്നു പോകുന്നുണ്ടല്ലോ, ഇത്രയും പെൺകുട്ടികൾ കടന്നു പോകുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വലിയ സങ്കടം തോന്നാറുണ്ട്. പക്ഷെ ഞാൻ ശ്രദ്ധിക്കാറുള്ളത് നേരത്തെ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ്, നമ്മുടെ സാഹിത്യത്തിൻ്റെ ഒരു മേൽക്കോയ്മ അംഗീകരിക്കുകയും അതിൽ ഒരു ആധിപത്യം പുലർത്തുകയും അതിൻ്റെ അധിപന്മാരായി വാഴുകയും ചെയ്തിരുന്ന എഴുത്തുകാരന്മാരുടെ ആണെഴുത്തുകാരന്മാരുടെ ഒരു വലിയ ലോകം പറയാതെ പോയ ചില കഥകൾ പറയുക എന്നുള്ളത് തന്നെയാണ്. ആ പറയാതെ പോയ കഥകൾ പറയാൻ ശ്രമിക്കുമ്പോൾ അത് പലർക്കും സന്തോഷകരമായിരിക്കില്ല, ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷേ ഇതാണ് പറയാതെ പോകുന്ന കഥകളെന്ന് ഓർമ്മിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിർഭാഗ്യവശാൽ ഈ ഒരവസ്ഥയിലൂടെ കടന്നു പോകുന്ന നമ്മളീ കാണുന്ന വളരെ ഇവോൾഡായ നമ്മളീ ശാക്തീകരിക്കപ്പെട്ട സ്ത്രീകളിലൊരു നല്ല ശതമാനം അല്ലെങ്കിൽ മിക്കവാറും പേർ ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആരൊക്കെയാണ് വന്ന് പറയാറുള്ളത് കഥ വായിച്ചിട്ട് ഇത് എൻ്റെയും അങ്ങനെ കൻ യു ടെൽ മീ സം എക്സാമ്പിൾ? സത്യത്തിൽ അതിന് ഈ പുതിയ കാലത്തെ ഒരു 40-നും 20-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 17-നും ഇടയ്ക്ക് പ്രായമുള്ള ഒരുപാട് പെൺകുട്ടികൾ ഈ വിധത്തിൽ പറയാറുണ്ട്. പിന്നെ പറയുന്നത് ഡൊമസ്റ്റിക് വയലൻസിനാണോ അവർ ഏറ്റവും കൂടുതൽ അഗ്രീ? അങ്ങനെയല്ല, അതിൽ അവർ കടന്നു പോകുന്ന ഡൊമസ്റ്റിക് വയലൻസ് നമ്മൾ ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന ഒരു ഒരു ടെംപ്ലേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് പോകുന്നതല്ല. അപമാനങ്ങളുടെ അല്ലെങ്കിൽ നിരാശകളുടെ ഇച്ഛാഭംഗങ്ങളുടെ നിഷേധങ്ങളുടെ നീതി നിഷേധങ്ങളുടെ ഒരുപാട് കഥകളുടെ ഒരു ആവർത്തനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ളത് ഇത് സ്ത്രീകൾ മാത്രമല്ല വളരെ സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അജണ്ടകളൊന്നുമില്ലാതെ ചിന്തിക്കുന്ന പുരുഷന്മാരും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ പുസ്തകം ഞാനിത് ആദ്യം ഒരു സീരിയലൈസ് ചെയ്ത സ്ഥിതിയിൽ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വയലാർ അവാർഡ് കിട്ടുന്നത് ആരാച്ചാർ. അപ്പം എന്തുകൊണ്ടോ ഇത് ഇതിൻ്റെ എഴുത്തിനെ അത് ബാധിച്ചു എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാനിത് പുസ്തകമാക്കുന്നതിനെപ്പറ്റി കുറേ കാലം വിഷമിച്ചു. ഞാൻ വിചാരിച്ചു എനിക്ക് അതിന് കുറച്ചുകൂടെ സമയം കൊടുക്കേണ്ടതായിരുന്നു, ഞാൻ എഴുതിയത് ശരിയായോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു.
പക്ഷെ ഞാനിതിന് ഇത് പുസ്തകം ആകണമെന്ന് എനിക്ക് തോന്നിയത് എങ്ങനെയാ വെച്ചാൽ, ഒരിക്കലൊരു സാഹിത്യോത്സവത്തിന് പോയപ്പോൾ വളരെ പ്രായം ചെന്ന ഒരാൾ, ഒരു പുരുഷൻ എൻ്റെ അടുത്ത് വന്ന്, അത് അദ്ദേഹം കണ്ടു കഴിഞ്ഞാൽ അത്ര വിദ്യാസമ്പന്നനെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ അപ്പർ ക്ലാസ് എന്നോ ഒന്നും തോന്നാത്ത, വായിക്കാൻ സാധ്യതയുള്ള ഒരാളായിട്ടല്ല നമ്മൾ തോന്നുന്നത്. അദ്ദേഹം വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാനിതൊരു ഒരു അബദ്ധവശാൽ ബാർബർ ഷോപ്പിലോ മറ്റോ ഇരിക്കുമ്പോഴാണ്, ഈ വനിതയുടെ ഇഷ്യൂസ് വായിക്കുമ്പോഴാണ് ഇതിലെ ഒരു ലക്കത്തിലാണ് ഇത് വായിക്കുന്നത്. ഇതിലെ ഒരധ്യായം വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ ഇത് തേടി പിടിച്ച് ബാക്കി വായിക്കുകയുണ്ടായി. ഇതെനിക്ക് പുസ്തകമായിട്ട് വായിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ പുസ്തകം വായിച്ച് ഈ നോവൽ വായിച്ചപ്പോൾ എനിക്കൊരു സങ്കടമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഭാര്യ മരിക്കുന്നതിന് മുമ്പ് എനിക്കിത് വായിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അവൾ കുറച്ചുകൂടി സന്തോഷവതിയായി മരിച്ചത്. ഇതൊരു വലിയൊരു ഒരു ഞാനതിപ്പോൾ നമ്മൾ ഈ സാഹിത്യോത്സവങ്ങൾ ഈ ആളുകൾക്കിടയിലൊക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇത്തരം കാര്യങ്ങളൊന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും, കുറച്ച് ഉള്ളിലേക്ക് കടക്കാൻ കുറച്ച് സമയമെടുക്കും. എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു 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 ആ പറഞ്ഞ വാക്കുകളിലെ അതിൻ്റെ ഒരു ഒരു ആർദ്രതയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒരു ആഴമോ ഒക്കെ മനസ്സിലായത്. പിന്നീട് ഏതാണ്ട് ദിനംപ്രതി എന്നോണം ആരെങ്കിലുമൊക്കെ ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ കത്തുകൾ വഴിയോ ഈ പുസ്തകം എവിടെ, ഈ പുസ്തകം ആരാണ് പ്രസിദ്ധീകരിച്ചതെന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഘട്ടത്തിൽ ഒരു 5 കൊല്ലമൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി കാലത്തിന് ശേഷവും ആരൊക്കെയോ ഇതിന് ഇതിനു വേണ്ടി ഇത് വായിക്കാൻ ഒന്നുകൂടെ വായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇത് നിഷേധിക്കാൻ എനിക്ക് അവകാശമില്ല എന്ന് തോന്നി. കാരണം അത് ഒരു വലിയൊരു ഒരു എന്താണ് വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിരുന്നു ജസബലിൻ്റെ എഴുത്ത്. അതിലൂടെ അത് രണ്ടാമത് കടന്നു പോകാനും എനിക്ക് പ്രയാസമുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു തരം മാറ്റങ്ങൾക്ക്, പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടമായിട്ടല്ല നമ്മളെ മാറ്റുന്നത്, ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് നമ്മളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പിക്ക് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞാനത് ചെയ്യായിരുന്നു. പിന്നെ അത് ഇംഗ്ലീഷിൽ വരുമ്പോഴും എനിക്ക് സംശയങ്ങളുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ മലയാളത്തിൻ്റെതായിട്ടുള്ള, അത് പ്രത്യേകിച്ചും മലയാളം ബൈബിളിൻ്റെതായിട്ടുള്ള ചില പ്രയോഗങ്ങളും ചില എന്താണ് വാക്കുകളും ചില അതിൻ്റെ ന്യൂആൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷ് വായനക്കാരിൽ എത്തുക എന്നുള്ളത്. നല്ല അഭിരാമിയും ബിജുവും വളരെ നന്നായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തു, അതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ ഈ എസ് എസ് രാജമൗലി ബാഹുബലി ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു പല ഫിലിം മേക്കേഴ്സിനും ഭയങ്കര പ്രഷറാണ്, ഒരു ഫിലിം ഉണ്ടാക്കുമ്പോൾ അതൊരു ഇൻ്റർനാഷണൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നാഷണൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടും, ഒ ടി ടിസിലെ ഫിലിം വരുമ്പോൾ. ഇപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷൻ ഉണ്ടോ? ഏത് പുസ്തകവും ഇംഗ്ലീഷിൽ എന്തായാലും ഇല്ല. നിർഭാഗ്യവശാൽ എനിക്ക് ഇപ്പോഴും എഴുതുമ്പോൾ ഞാൻ മലയാളികളായ വായനക്കാരെ, മലയാളം വായനക്കാരെ കുറിച്ച് മാത്രമേ ആലോചിക്കാറുള്ളൂ. കാരണം എൻ്റെ ഒരു തട്ടകം മലയാളമായതുകൊണ്ട് മലയാളത്തിൻ്റെ എഴുതുന്നത് സത്യത്തിലത് വായിക്കപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടി മാത്രമല്ല, പറയാനുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണ്. ഈ സത്യം പറയാനുള്ള ആഗ്രഹം അല്ലെങ്കിൽ ആനന്ദിക്കാനുള്ള ആഗ്രഹം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ മലയാളം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, അല്ലെങ്കിൽ കുറച്ചുകൂടി ട്രാൻസ്ലേഷൻ എളുപ്പമായ രീതിയിൽ ഭാഷ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ കഴിയും തോറും, ഓരോ പുസ്തകം കഴിയും തോറും ട്രാൻസ്ലേഷൻ ബുദ്ധിമുട്ടുള്ള ഒരു മലയാളമാണ് ഞാൻ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. എനിക്കത് ഭാഷയുടെ ഒരു ഭാഷയുമായിട്ടുള്ളൊരു കളിയാണ് സത്യത്തിൽ അതിൻ്റെ എഴുത്തിൻ്റെ ആനന്ദം. പക്ഷേ ഈ ടോപ്പിക്സ് ഒക്കെ യൂണിവേഴ്സ്, പ്രത്യേകിച്ച് സ്ത്രീകളെ കുറിച്ചുള്ള കഥകളായതുകൊണ്ട് എല്ലാവരുടെയും സംഭവിക്കുന്ന കഥകൾ തന്നെയാണ് ഇതെല്ലാം അല്ലേ? അത് നേരത്തെ പറഞ്ഞതുപോലെ ലോകത്തെങ്ങുമുള്ള സ്ത്രീകളുടെ കഥകൾ ഒന്നാണ്, അവരുടെ അവസ്ഥ ഒന്നാണ്. സ്ത്രീകളെന്ന് നമ്മൾ പറയുമ്പോൾ സ്ത്രീകളല്ലല്ലോ, ഇതൊരു അവസ്ഥയാണല്ലോ, ഒരു പ്രത്യേക അവസ്ഥയാണല്ലോ നമ്മൾ സ്ത്രീകളെക്കുറിച്ചും ട്രാൻസ്ജെൻഡർ വ്യക്തികളെക്കുറിച്ചും പറയുമ്പോഴുള്ളത്. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഇതിനകത്തത്. ചിലപ്പോൾ ഒക്കെ അത്ഭുതം തോന്നിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മീര സാധു, പോയ്സൺ ഓഫ് ലവ് എന്ന പേരിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത മീര സാധു, ഞാൻ അമേരിക്കയിൽ പോയപ്പോൾ അവിടെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിലുള്ള ജനിച്ച് വളർന്ന ഒരു വായനക്കാരി ഇതിനെപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പുസ്തകം എങ്ങനെയാണ് ഇവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇത് കൃത്യമായി കേരളത്തിൽ ജനിച്ച് വളർന്ന ഒരു സ്ത്രീക്കല്ലേ കൂടുതലും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന് ഞാൻ സംശയിച്ചു. പക്ഷേ അവർ പറഞ്ഞത് ഈ കഥ ഇതെല്ലാവരുടെയും കഥ തന്നെയാണ്, ഇതേ കഥയാണ്, ഒരാളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും സ്നേഹം മുഴുവൻ ജീവിതം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുകയും നിരാശപ്പെടുകയും പിന്നീട് ഈ പ്രണയവും സമൂഹവും ഉന്മാദവും ആത്മാഭിമാനവും ഒക്കെ തമ്മിലുള്ള അതിർവരമ്പുകളെ പറ്റി ആശങ്കപ്പെടുകയൊക്കെ ചെയ്യുന്നത് എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും ഉള്ള ആളുകളുടെ കഥയാണെന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി ശരിയാണല്ലോ. എനിക്ക് സിൻസ് യു സ്പോക്ക് അബൌട്ട് ബീങ് എ ജേർണലിസ്റ്റ്, ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് ജേർണലിസം നമ്മൾ ഫാക്ട് ന്യൂട്രാലിറ്റി, ഐ മീൻ ഐ തിങ്ക് ദീസ് ആർ ലൈക്
റോങ്ലി യൂസ് ബട്ട് സ്റ്റിൽ ഒബ്ജക്ടിവിറ്റി ന്യൂട്രാലിറ്റി എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ച് പഠിപ്പിച്ച് ഒരു ജേർണലിസ്റ്റായി പ്രവർത്തിച്ച് ആൻഡ് യു കം ടു ഫിക്ഷൻ ഇപ്പോൾ മാജിക് റിയലിസം ഐ മീൻ ദാറ്റ് ഹോൾ ജേർണി ഡസ് ഇറ്റ് ഐ ഹേർഡ് യു സേയിങ് ഇറ്റ് ഹെൽപ് ഒരു ജേർണലിസ്റ്റായി പ്രവർത്തിച്ചെന്ന് സഹായിച്ചു എന്ന് പക്ഷേ ഇറ്റ് ഇസ് റിയലി ഡിഫറെൻ്റ് റൈറ്റ് വാട്ട് യു ഡു നൗ സോ ഹൗ ഡിഡ് യു അഡാപ്റ്റ് അല്ല ജേർണലിസ്റ്റ് ആയിരുന്ന സമയത്ത് ജേർണലിസ്റ്റ് ആകുക എന്നുള്ളതായിരുന്നല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്കൊരു പുലിത്സർ സമ്മാനം കിട്ടണമെന്നുള്ളതായിരുന്നു ആഗ്രഹം, കാരണം മലയാളത്തിൽ വേറെ ആർക്കും കിട്ടിയിട്ടില്ലല്ലോ, അന്ന് തന്നെയൊന്നും ജനിച്ചിട്ടുകൂടിയില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു വലിയ ഒരു ജേർണലിസ്റ്റായിട്ട്, അത് പ്രത്യേകിച്ച് മലയാളി ആയ ഒരു സ്ത്രീ ഭയങ്കര നല്ലതാപ്രതാപമൊക്കെ ഉണ്ട് എന്നാലും അതൊന്നും പോരാ, നമുക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും ചെയ്യണം. പത്രപ്രവർത്തനത്തിൽ എൻ്റെ പേരിങ്ങനെ കൊത്തിയിടണം എന്നൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അത് വേറെ ആരും അത് ചെയ്തിട്ടില്ലാത്തതുകൊണ്ട്, അല്ലാതെ എനിക്കത് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നോട്ടല്ല. അത് കഴിഞ്ഞ് പക്ഷെ പത്രപ്രവർത്തനത്തിൻ്റെ എൻ്റെ ഏറ്റവും വലിയൊരു ആ ഒരു പാഷനായിട്ട് അതെന്നെ എന്നെ ആവേശിച്ചു എന്നുള്ളതാണ് സത്യം. എനിക്കത് വലിയ ഇഷ്ടമുള്ള ജോലിയായിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് ന്യൂസ് റൂമിലാണ്. ഒരു പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടായിരിക്കാം അതെന്ന് ചോദിക്കുമ്പോൾ എനിക്കെപ്പോഴും ഈ പുരുഷൻ്റെ ലോകത്ത് ഭാഗഭാക്കാക്കുന്നത് ഇഷ്ടമായിരുന്നു. എനിക്കൊരിക്കലും പ്രവേശനം കിട്ടിയിട്ടില്ലാത്തൊരു ലോകമാണ് പുരുഷൻ്റെ ലോകം. ഈ പുരുഷൻ്റെ ലോകം എന്ന് ഞാൻ പറയുമ്പോൾ അത് നമുക്ക് ചുറ്റുമുള്ള വിശാലമായൊരു ലോകമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ശാസ്താംകോട്ടയിലെ ഒരു ഒരു ഗ്രാമത്തിൽ ജനിച്ചിറന്ന എനിക്ക് 6 മണിക്ക് ശേഷം വീട്ടിൽ കയറാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം മാത്രം ഞാൻ 6 മണിക്ക് വീട്ടിൽ വന്നിട്ടുള്ളൂ. ഞാൻ സ്കൂളിൽ ഷട്ടിൽ ബാഡ്മിൻ്റൺ ടീമിൽ അംഗമായിരുന്നു. അപ്പം ഞാൻ കളിച്ച് രസിച്ച് സമയം പോയതറിഞ്ഞില്ല. വീട്ടിൽ വന്നപ്പോൾ 6 മണി കഴിഞ്ഞു. ഞാൻ നോക്കുമ്പോൾ അച്ഛൻ ഇങ്ങനെ പുറകിൽ ഒളിപ്പിച്ച കൈയുമായി എന്നെ കാത്തു നിൽക്കുകയാണ്. അച്ഛൻ്റെ കയ്യിലൊരു പുളിവടി ഉണ്ടായിരുന്നു. അച്ഛന് ഒരുപാട് അടിയൊന്നും അടിക്കില്ല കേട്ടോ, ഒറ്റ അടി അടിക്കും. പക്ഷെ ആ അടിയുടെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശബ്ദമാണ്. ഈ വായുവും ഫ്രിക്ഷൻ എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, അത് നമ്മൾ കറക്റ്റായിട്ട് വായുവിലൂടെ ഒരു ഒരു വടി പായുന്നതിൻ്റെ ഒരു ശബ്ദമാണ് ആ അടിയുടെ വേദന ശരിക്കും. അപ്പം അത് ഓരോ തവണ ഇങ്ങനെയാണ്. അപ്പോൾ 6 മണിക്ക് ശേഷം എനിക്ക് വീട്ടിൽ വരാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എനിക്കൊരു ലൈബ്രറിയിൽ പോകാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എനിക്ക് ഒറ്റയ്ക്ക് ഈ നിയതമായ രേഖകളിലല്ലാതെ എവിടെയും യാത്ര ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ഞാനിതൊക്കെ അനുസരിച്ചിരുന്നു എന്ന് ചോദിച്ചാൽ ഞാനിത് തെറ്റിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാൻ പറയാതെ ഒരു 6ാം ക്ലാസ്സിലൊക്കെ തന്നെ പിന്നെ അനുവാദം ഇല്ലാതെ പല സ്ഥലങ്ങളിൽ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഇങ്ങനെ ആയിരുന്നു, അതങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ കുറച്ചുകൂടെ നല്ല എഴുത്തുകാരിയാകുമായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ പുസ്തകങ്ങൾ വായിക്കാൻ പറ്റുമായിരുന്നു, എനിക്ക് കുറച്ചുകൂടെ സ്വപ്നം കാണാൻ പറ്റുമായിരുന്നു എന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ ഈ ഇതിൽ നിന്ന് ഒരു ഒരു സ്ത്രീക്ക് പുരുഷന്മാരുടെ ഒരു ഒരു വെടിവെട്ടത്തിൽ പങ്കാളിയാകുക, വെടിവെട്ടം എന്ന് പറയുന്നത് നിങ്ങൾ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന വെടിവെട്ടമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അഡ എന്ന് പറയുന്ന വളരെ ഇൻ്റലക്ച്വലായ ഭൈഷണികമായ ഒരു ലോകമുണ്ടല്ലോ, അതിൻ്റെ സംഭാഷണങ്ങളുടെ ചർച്ചകളുടെ അത്തരം ഒരു ലോകത്തിൽ പങ്കാളിയാകാൻ എനിക്ക് ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല. ആൺകുട്ടിയെ നോക്കുന്നത് തന്നെ അവിടെ വീട്ടിൽ നിരോധിക്കപ്പെട്ടിരുന്നു. അന്നത്തെ കാലത്ത് പുരുഷന്മാരാണെങ്കിൽ നമ്മൾ സൗഹൃദം സ്ഥാപിക്കാനുള്ള ഏത് ശ്രമത്തെയും പ്രണയാഭ്യർത്ഥനയായിട്ട് മാത്രമേ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നുള്ളൂ. അത് ഇപ്പോഴും വലിയ ഇപ്പോഴും ഉണ്ടാവും, പക്ഷെ അതെന്നും അങ്ങനെയാണ്. അത് വലിയൊരു സംഗതിയാണ്. നമുക്ക് ഈ ഘട്ടത്തൊക്കെ കടന്നു വേണമായിരുന്നു അന്ന് പുറത്തു പോകാൻ ചെയ്യാൻ. അപ്പം എനിക്ക് തോന്നിയത് ഇതിനൊരു കുറുക്ക് വഴിയാണ് സത്യത്തിലെ ജേർണലിസം. എൻ്റെ വിചാരം ഈ പത്രപ്രവർത്തകരായി കഴിഞ്ഞാൽ എല്ലാവരുടെയും അവകാശങ്ങളെ പറ്റിയൊക്കെ ഘോരഘോരം എഴുതുന്ന ആളുകളാണല്ലോ ഈ പത്രപ്രവർത്തകർ. അപ്പം ഇവർ വളരെ ധൈഷണികമായി പരിണമിച്ച ആളുകൾ, എൻലൈറ്റൻഡ് ആളുകളായിരിക്കുമെന്നും ഇവരുടെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ജെൻഡർ ജസ്റ്റിസിൻ്റെ ഒരു അനുഭവം ഉണ്ടാകുമെന്നൊക്കെ ആയിരുന്നു പ്രതീക്ഷ. അതങ്ങനെ അല്ലാന്ന് പിന്നെ മനസ്സിലായത്, എല്ലാം അനുഭവിച്ചു വേണമല്ലോ തിരിച്ചറിയാൻ. പക്ഷെ അതായിരുന്നു എനിക്ക് പത്രപ്രവർത്തകരോടുള്ള, പത്രപ്രവർത്തന ലോകത്തോടുള്ള ആവേശത്തിന് പിന്നിലെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഇതിൽ പത്രപ്രവർത്തകരായതിനു ശേഷം എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ളത് പുരുഷന്മാരെ പറ്റിയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ നമുക്ക് തകർന്നു. കാരണം ഈ പുരുഷന്മാരാരും എത്ര എത്ര ഫ്രജൈലാണെന്നും വൾണറബിളാണെന്നും ഒക്കെ എനിക്ക് ഈ ആൺ ലോകത്തിൽ ഇടപെട്ടപ്പോഴാണ് മനസ്സിലായത്. രണ്ടാമതൊരു കാര്യം, ജേർണലിസ്റ്റ് ആയതുകൊണ്ട് അതുവരെ സാധാരണ എന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക്, ഒരു യുവതിക്ക് അപ്രാപ്യമായിരുന്ന ഒരുപാട് മേഖലകൾ എനിക്ക് നേരിട്ട് കാണാൻ പറ്റി. അതാണ് പത്രപ്രവർത്തനം എനിക്ക്.
എനിക്ക് തന്ന ഒരു വലിയ ഗിഫ്റ്റ്. അതിൻ്റെ കൂടെ ഫിക്ഷൻ്റെ മാജിക്ക് കൂടി കലർത്താൻ ഒരു സംവിധാനം ഉണ്ടായി. അത് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായി, സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് പിന്നെ എപ്പോഴും തോന്നിയിട്ടുള്ള എന്താ വെച്ചാൽ, വായിപ്പിക്കൽ എന്ന് പറയുന്നത് ഒരു കലയാണ്. ആ വായിപ്പിക്കൽ എന്ന കലയ്ക്ക് വസ്തുതകളെ വായിപ്പിക്കുക, വസ്തുതകളെ മനസ്സിൽ തറച്ച് വയ്ക്കുക എന്ന് പറയുന്നതാണ് സത്യത്തിൽ ഒരു പത്രപ്രവർത്തക നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതിൽ ഈ പറഞ്ഞ ഫിക്ഷൻ കൽപ്പനയുടെ ഒരു ശേഷിയുണ്ടെങ്കിൽ അത് സാധിക്കും. എവിടെയാണിത് വായിക്കുന്ന ആളിനെ അവിടെ തറച്ചു വെക്കാൻ പോകുന്നത്, അതിൽ ആണി ഏതാണ്, അണിയുടെ മുന ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ ആ ഒരു അത് സഹായിക്കുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്.